അങ്കിൾ, ഞാൻ ഉറപ്പിച്ചു. ഇതത് തന്നെ അവര് തമ്മില് പ്രേമം തന്നെ തോന്നിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കുഴപ്പം അല്ലേ? അല്ല, നീ നേരത്തെ പറഞ്ഞപ്പോ അത് കറക്റ്റ് അല്ലായിരുന്നു, പക്ഷെ എനിക്ക് തോന്നിയപ്പോ ഇത് കറക്റ്റ് ആണ്. പ്രേമം തന്നെ തന്നല്ല കണ്ടുപിടിക്കണം നമുക്ക്. എടി, കൈ പിടിച്ചോണ്ടൊക്കെ ജീവിതം കൈമാറണേ, ജീവിതോപദേശം. അങ്കിൾ, നമുക്ക് ഇത് കണ്ടുപിടിക്കണ്ടേ? ഉറപ്പ് വരുത്തണ്ടേ? ഉറപ്പ് വരുത്തണം. നീ നല്ലൊരു ഐഡിയ പറ. ഇപ്പൊ നിന്റെ കുട്ടി തലയിൽ ഒരു ഐഡിയ ഇല്ല, ഞാൻ വല്ല ആയിരിക്കണോ നമ്മൾ ഇത് പറയാനാണെന്ന് മെനക്കെട്ട് കണ്ടുപിടിച്ചത്. നീ ഒന്ന് ആലോചിച്ച് നിനക്ക് വരും. അങ്കിൾ, പെട്ടിതപ്പൽ. പെട്ടിതപ്പണോ? ആ, അവര് കൊണ്ടുവന്നില്ലേ ഒരു ചുമന്ന കളർ ബാഗ്, അതിനകത്ത് നമുക്ക് തപ്പി നോക്കാം. മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, സിനിമ, മറ്റേ വേലക്കാരിയെ കൊണ്ടുവന്ന് ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ വേലക്കാരിയായിട്ട് ഇങ്ങനെ കൊണ്ട് നിർത്തൂലേ ഒരു സിനിമ, അതിനകത്തുള്ളത് പോലെ വല്ല പണം വല്ലതും കിട്ടിയാലോ? ദൈവമേ, ഞാനും വരാം. നീ തപ്പണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് രണ്ടുപേർക്ക് മാത്രം തോന്നിയ ഒരു ഊഹമാണ്. അത് എല്ലാവരും ചെന്ന് കിടന്ന് പറഞ്ഞ് കൊളാക്കി നശിപ്പിക്കല്ലേ? മാമ ഇത് അറിയാൻ പാടില്ല. മാമ അറിയാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ മാമ അറിയാൻ പാടില്ല. ഞാൻ തോന്നു വാ തപ്പാ. മറന്നുപോയി. എങ്ങനെ ഒപ്പിച്ചത്? അതൊക്കെ ഒപ്പിച്ച് ഇങ്ങോട്ട് വാ. ആരും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. നീ അങ്ങോട്ട് വായി, അങ്ങോട്ട്. ഇതെന്തോന്ന്? ശ്രീകുട്ടി കാത്തിരിപ്പിന്റെ കൂട്ടുകാരി. ഓ, കവിത. കാത്തിരിപ്പിന് എന്ത് സുഖം! ഓഹോ, കാത്തിരിപ്പിന് എന്ത് സുഖം! പ്രാണപ്രിയന്റെ വരവും കാത്തിരിക്കാൻ എന്ത് സുഖം! അങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ നമ്മുടെ ഊഹാപോഹം? ഇതുള്ളതല്ല സംഭവം. ഇത് മൊത്തം ഇത് തന്നെ കവിത. കവിത? ആ, ഇത് മറ്റേ പ്രണയം അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ കവിത മണിമണി വരെ പോലെ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അതുപോലെ എഴുതിയതാന്ന് തോന്നുന്നു. നീ ഫിലോസഫി പറയാ, നീ ഇതിന് വായിലടി വേണേ. അവൻ ഇനിയും വന്നില്ല, ഇനിയും ഞാൻ കാത്തിരിക്കണോ? എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ മാമനെ തന്നെ ഉദ്ദേശിക്കണ? അണ്ണൻ തന്നെ ആയിരിക്കും. ആ, നോക്ക്. വേറെ ആരെങ്കിലും ആണെങ്കിലോ? ആ, നോക്ക്. വിരഹത്തിൻ വേദന കൊഴിയാത്ത ശിശിരം. കൊള്ളാം കേട്ടോ, വലിയ വലിയ കടുകട്ടി വാക്കുകളാണ്. കടുകട്ടി വാക്കുകളാണ്, കൊള്ളാം. അപ്പൊ ബാക്കിയുള്ള നോക്ക്. അങ്കിളെ, ഒരു വമ്പ സാധനം വേറെ അതിനകത്തിരിക്കുന്നു. ഓഹോ, അമ്മായി അപ്പനോട് ഒരു ചോദ്യം. അതായത് ഇത് മിക്കവാറും ആ പുലിതണ്ട വീട്ടിൽ ഭാർഗവപിള്ളയോടാണ് ചോദിക്കുന്നത്. വായിക്കട്ടോ. അമ്മായിയപ്പനോട് ഒരു ചോദ്യം, എൻ അമ്മായിയപ്പനോട് ഒരു ചോദ്യം. പ്രണയിക്കുന്നത് തെറ്റാണോ? എന്തിനാ ഞങ്ങളെ വേർപിരിച്ചു? എന്തിനാ ഞങ്ങൾക്കെതിരെ നിന്നു? അഞ്ചാറ് ചോദ്യം അല്ല കവിത, മര്യാദ വേണ്ടേ? ആ, എന്നാലും സംഭവം കൊള്ളാം കേട്ടാ. ഇതാ തന്നെ തന്നെ തേച്ചത്. മാമനാ? പിന്നല്ലാ, ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കെങ്കിലോ? ആ, ഷോ, ഇത്രയും വിഷമം എല്ലാം മനസ്സിൽ വെച്ചോണ്ടാണ് ആ ചേച്ചി ഇവിടെ നിക്കണത്. ആരാണാന്തോ ആ ചേച്ചിയെ ചതിച്ചത്? ഏവനാണെങ്കിലും ഗുണം പിടിക്കാതെ പോണേ. അടിയാ
അണ്ണനെ പറ്റി ആരോ പറയുന്നുണ്ട്. ആണ് ആയിരിക്കും, എന്നെ വലിയ ശപിക്കുന്നതായിരിക്കും. എന്തായാലും ഞാനല്ല. പറ അണ്ണൻ ഓർമ്മയുണ്ടോ? എന്തോന്ന്, നമ്മള് പണ്ട് കളരിയിൽ വെച്ച്. അയ്യോ, അവളെ ചിട്ടി റോബോട്ട് കയ്യിൽ വെച്ചാൽ നിങ്ങടെ മഹേഷ് കുമാറാണല്ലേ. മഹേഷ് കുമാറാ? പിന്നല്ലാ, ഇതില് മാമന്റെ ചായ എങ്ങാനും ഉണ്ടാന്ന് നോക്കിയാണ് ഈ ഫോട്ടോയില്. അങ്ങള് നോക്ക്, അണ്ണന്റെ ചായ എന്തോന്ന്, മാമന്റെ. അപ്പൊ ഇത് മണിക്കുട്ടനാണ്? മണിക്കുട്ടൻ മാക്കു ശ്രീക്കു ശ്രീകുട്ടി ശ്രീക്കു ദൈവമേ, ഇതാ തന്നെ. മസില് പിടുത്തവും കൂടെ ഇത് കൊണ്ട് താത്ത പോയി. എന്തൊക്കെ കാര്യങ്ങളെല്ലാം നമുക്ക് നേരത്തെ എന്തൊക്കെയായിരുന്നു? പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ കാറ്റ് മഴ മരത്തിനോട് പ്രണയം. മരത്തിന്റെ പേരായിരുന്നു ശ്രീകുട്ടി. വെറുതെ വിട്ടൂടാ, ഇത് ഉടൻ തന്നെ നടപടി എടുക്കണം. ബാ. ഉരുളക്കുപ്പേരി.